ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജാസ്മിൻസ് കുക്കിംഗ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ലെഗ്സ് സ്പെഷ്യൽ ഫ്രൈ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്പെഷ്യൽ ചിക്കൻ ലെഗ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 8 ചിക്കൻ ലെഗ്സ് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം താഴ്ത്താതെ വേണം വരഞ്ഞെടുക്കാൻ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ ചിക്കൻ പീസസിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കൊരു കടായി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബാച്ച് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് സമയം ഇളം തീയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസസ് നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടണം. അതിനായിട്ടാണ് നമുക്കിത് ആദ്യമേ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിവെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്ത് വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ബീൻസ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിച്ചെടുക്കാൻ ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിങ്ങനെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ച് ഉടച്ചതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി മിക്സ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടാറാനായി നമുക്കിത് മാറ്റിവെക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാലയുടെ ചൂട് അല്പമൊന്ന് ആറിയതിനു ശേഷം ഇതുപോലെ 8 പ്ലാസ്റ്റിക് ഷീറ്റുകൾ നമ്മൾ എടുത്തു വയ്ക്കണം. അതിലേക്ക് 1/8 ഭാഗം മസാല ഇതുപോലെ നിരത്തി കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ലെഗ് പീസസ് ഓരോന്നായി വെച്ച് ഇതുപോലെ പൊതിഞ്ഞെടുക്കണം. ഞാനിതിപ്പോൾ 8 പീസസും ഇതുപോലെ പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 1/2 മണിക്കൂർ സമയം ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് നമ്മൾ പൊതിഞ്ഞെടുത്ത പ്ലാസ്റ്റിക് റാപ്പറുകൾ അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് 1/4 മുട്ട അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/6 കഷ്ണം ബ്രെഡ് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസസ് എടുത്ത് മുട്ടയുടെ മിക്സിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് വീണ്ടും മുട്ടയുടെ മിക്സിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമുക്കെടുത്ത് മാറ്റിവെക്കാം. ഞാനിതിപ്പോൾ എല്ലാ പീസസും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചുവട് കട്ടിയുള്ള 1 കടായി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഓരോ പീസസായി ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്ന മിക്സും നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഇളം ഗോൾഡൻ നിറത്തിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയാകും. ഇത് ഇളം ഗോൾഡൻ നിറത്തിൽ ആകുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്ത് കോരി എണ്ണ വാലാനായി എടുത്തു വയ്ക്കാം. ഇതിപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്ത് വിളമ്പാം. ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമോ ടൊമാറ്റോ ചട്നിയുടെ ഒപ്പമോ നമുക്കിത് വിളമ്പാം. അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇതിനു മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.